ഹായ് സുഹൃത്തുക്കളെ, അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നമ്മുടെ പോത്തുംകുട്ടന്മാർക്ക് കൊടുക്കുന്ന ആഹാര രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ നമ്മുടെ പോത്തന്മാർക്ക് കൊടുക്കുന്ന ആഹാര രീതി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും സംശയമാണ്, നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ മുതലാവോ അതോ വൻ നഷ്ടത്തിലേക്ക് പോകുമോ എന്നാണ് ഓരോരുത്തരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇതുപോലെയാണ് പോത്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നത്. എനിക്കിതുവരെ നഷ്ടമെന്ന് പറയാൻ വന്നിട്ടില്ല, എനിക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം 1 വർഷം 1.5 വർഷമൊന്നും ഞാനൊരു പോത്തിനെ വളർത്താറില്ല. 6-7 മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ 6-7 മാസം ആകുമ്പോൾ കച്ചവടം പരുവാകും. ഒരു 60-70 കിലോയൊക്കെയുള്ള മീറ്റുള്ള പോത്താണെങ്കിൽ ഒരു 6 മാസം നിൽക്കുമ്പോൾ 100-125-130 കിലോ മീറ്റൊക്കെ അതിലുണ്ടാവും. അത് നമ്മൾ ആഹാരം കൊടുക്കുന്നതനുസരിച്ച് ഇരിക്കും. അല്ലാതെ നമ്മൾ ഇച്ചിരിച്ചേച്ചിരിച്ചേ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ 1.5 വർഷം 2 വർഷം കൊടുക്കുന്ന ആഹാരത്തിൻ്റെ പകുതി മതി നമ്മൾ ഒരു 6 മാസം കൊടുത്താൽ മതി, 6-7 മാസം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സമയലാഭം ഉണ്ടാവും, നമുക്ക് കൊടുത്തിട്ട് അടുത്ത പോത്തിനെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മളതനുസരിച്ച് ആഹാരം കൊടുത്താൽ അവർക്ക് അതിൻ്റെ തടിയുമേ കാണും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്തിന് 1 കിലോ പരുത്തി പിണ്ണാക്ക്, 1 കിലോ ഗോതമ്പ് തവിട്, 1/2 കിലോ പുളിയരിപ്പൊടി ആണ് കണക്കാക്കിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നില്ല, നമുക്ക് അരി ഷോർട്ടേജ് വന്ന് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നില്ല. പിന്നെ കല്ലുപ്പ്, അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ഉപ്പ് മിക്സ് ചെയ്ത് വേണം കൊടുക്കുക, ദഹനശേഷി കൂടാൻ വേണ്ടി. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നല്ല രീതിക്ക് നമ്മൾ കുഴച്ച് മിക്സാക്കി പുട്ടുകടി പരുവത്തിന് ഒരു ലേശം കൂടെ വെള്ളമായാലും കുഴപ്പമില്ല. അങ്ങനെ വേണം ആഹാരം കൊടുക്കേണ്ടത്. വേറും വെള്ളം കണക്ക് കലക്കി കൊടുക്കരുത്. ഒരു ശരീരത്ത് പിടിക്കുന്നത് ഇതേപോലെ കൊടുത്തിട്ട് വേണം. ഇതാ ഇതേപോലെ കുഴച്ച് വയ്ക്കണം. അതവർ നല്ല രീതിക്ക് തിന്നും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ഒരിച്ചിരി പച്ചവെള്ളമോ കഞ്ഞിവെള്ളോ എന്തെങ്കിലും കൊടുക്കാം, അത് കുഴപ്പമില്ല. ഇതാ ഇതേപോലെ ഇത്ര ലൂസായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കുറുക്കൽ വരുവോ അല്ല, ഇതേപോലെ ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മളെ 5 പോത്തന്മാരുടെ ആഹാരം റെഡി ആയിട്ടുണ്ട്. പാടത്തു നിന്ന് കൊണ്ടുവന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് നമ്മളെ പുതിയ പോത്ത്. അവന് ഞാൻ ഒരു പഴം കൊടുത്തിട്ടുണ്ട്, അവൻ തിന്നോ നോക്കട്ടെ. അവൻ തിന്നുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതേപോലെ കൈകൊണ്ടൊക്കെ പഴവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വിരമരുന്ന് കൊടുക്കാൻ വളരെ എളുപ്പമാണ് കൂട്ടുകാരെ. ഈ പഴത്തിനകത്ത് വിര ഗുളിയൊക്കെ വെച്ച് കൊടുത്ത് അതിനകത്ത് വെച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് തിന്നും. അപ്പോൾ നമുക്ക് വിര ഗുളിയ കൊടുക്കാൻ എന്തുകൊണ്ടും എളുപ്പമാണ്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് കൈകൊണ്ട് തന്നെ കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാവർക്കും ആഹാരം വെച്ച് കൊടുത്ത് അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജോഡിയെ ഞാൻ വിറ്റായിരുന്നു. ഇവൻ അടുത്ത മാസം കട്ടിയുള്ള പോത്താണ്. ഇവൻ്റെ ജോഡീനെ നമ്മൾ 18 മാർച്ച് നമ്മൾ വെട്ടിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ആഹാരങ്ങൾ വെച്ച് കൊടുത്ത് അവർ കഴിക്കുകയാണ്. ശരിക്കും ഒരു 3 മാസം കൊണ്ട് ഇവിടെ സുഹൃത്തുക്കളെ നല്ല മഴ പെയ്യുന്നുണ്ട്. പോത്തന്മാരൊക്കെ എല്ലാം ഉഷാറാണ്. നമ്മളെ വലിയ മുറാപ്പോത്താണ്. അവനിപ്പോൾ 2 നേരമാണ് ആഹാരം കൊടുക്കുന്നത്. അവൻ കോരിക്കളയുന്ന വായന്ന് കളയും. അതുകൊണ്ടാണ് നമ്മൾ ചാക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചാക്കിൻ്റെ പുറത്ത് വരുമ്പോൾ ലാസ്റ്റ് അതിലൂടെ വാരി ആ ചാക്കിൽ പിന്നെ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അവരങ്ങ് തിന്നും. അങ്ങനെ കോരിക്കളയുന്ന പോത്തുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. നമ്മളെ പുതിയ പോത്തിന് അതേപോലെ തന്നെയാണ് ആഹാരം കൊടുത്തേക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ ഓളമർത്തി കഴിഞ്ഞാൽ
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തുംകുട്ടന്മാരുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.